വെൽക്കം ബാക്ക്. അൻവറാണ്. നമ്മളിപ്പോൾ തെയ്യങ്ങളുടെ നാടായ കണ്ണൂരാണ്, കണ്ണൂരിലെ ധർമ്മശാലയിലാണ്. അപ്പോൾ ഈ എപ്പിസോഡ് കണ്ണൂരിലെ തെയ്യങ്ങളെ കുറിച്ചാണ്. അപ്പോൾ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോഴിക്കോട് നിന്ന് കണ്ണൂരിലേക്ക് ട്രെയിനിലെത്തി, അവിടുന്ന് ധർമ്മശാലയിലേക്ക് ഒരു ട്രാവലർ പിടിച്ചു. ടീം സഫാരിയുടെ ഒരു ഇവന്റ് ആണ് കേട്ടോ അത്. ടീം സഫാരി നിങ്ങൾക്ക് അറിയാലോ, എല്ലാ യാത്രയിലും ഡിഫറെന്റ് ലേബിൾ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. ഇത്തവണ എബിലിറ്റി കോളേജ് ഫോർ ഇയറിംഗ് ഇംപേർഡിലെ സുഹൃത്തുക്കളാണ് നമ്മളെ കൂടെ ഉണ്ടായിരുന്നത്. രാത്രി ഞങ്ങൾ അവിടെ എത്തിയപ്പം അവിടുത്തെ ഒരു ആശാന്റെ അടുത്ത് നിന്ന് നമുക്ക് കുറച്ച് വിവരങ്ങളൊക്കെ കിട്ടി. ഇതിന്റെ പേരെന്താ പറഞ്ഞത്? മനുഷ്യനായാലും രണ്ടു മൂന്ന് അവസ്ഥകൾ, അതാ അവർ പറഞ്ഞത്, മനുഷ്യനായാലും രണ്ടു മൂന്ന് അവസ്ഥകളുണ്ടല്ലോ, ശൈശവം അങ്ങനെയൊക്കെ പറഞ്ഞില്ലേ, പിന്നെ യൗവനം വാർദ്ധക്യം എന്നതുപോലെ ഒരു ഇതിൻ്റെ ഒരു തുടക്കം ഇത്. പിന്നീട് അതിൻ്റെ പൂർണ്ണ രൂപം വരുന്നത് തെയ്യമായിട്ട്. ശരി, അത് ഏത് തെയ്യത്തിനും അങ്ങനെയുണ്ട്. അത് തുടക്കം, അത് ഒന്ന് ചില തെയ്യത്തിന് തോറ്റം എന്ന് പറയും. ചെറിയ തെയ്യത്തിനാണോ തോറ്റം? ചില തെയ്യങ്ങൾക്ക് തോറ്റം, ചില തെയ്യങ്ങൾക്ക് വെള്ളാട്ടം എന്ന് പറയും. വെള്ളാട്ടം, അത് തുടങ്ങുന്നതിന്. ശരി ശരി ശരി. പിന്നെ പൂർണ്ണ രൂപം വരുന്നത് തെയ്യം. തെയ്യം, ഇതിന് പേരെന്താ? ഈ വയനാട്ട് പോലെ ഇതോ? ആ ഓക്കെ. തൊണ്ടച്ചൻ, നമ്മളുടെ ഇവിടെ തൊണ്ടച്ചൻ എന്ന് പറയും. തൊണ്ടച്ചൻ, ഇതിന് രണ്ടു മൂന്ന് പേരുകളുണ്ട്. ചില ഏരിയകളിലൊക്കെ ചില സ്ഥലങ്ങളിൽ പോയാൽ ഇതിന് മൂരിയാടൻ തെയ്യം, മൂരിയാടൻ തെയ്യം, മൂരിയാടൻ. ഇവിടെ നമ്മൾ തൊണ്ടച്ചൻ എന്ന് പറയും. ചിലയിടത്ത് പോലെ വയനാട്ടും ഇല്ല, കാരണം വയനാട്ടിൽ നിന്ന് ഈ വന്ന ഒരു ദൈവമാണെന്ന അറിയപ്പെടുന്നു, അതുകൊണ്ടാണ് വയനാട്ടു കുലം എന്ന് പറയുന്നത്. ആ, വയനാട് ഉപേക്ഷിച്ച് പല നാട്ടിലേക്ക് വന്നു. അപ്പൊ വീടെത്തുമ്പോ നമ്മള് തൊണ്ടച്ചനായി, ഒരു വാർദ്ധക്യ രൂപം. അങ്ങനെയാണ് ഇത് അറിയപ്പെടുന്നത്. തൊണ്ടച്ചൻ, നമ്മളിപ്പോ തൊണ്ടച്ചൻ, തൊണ്ടച്ചന്റെ വെള്ളാട്ടം, അതാണ് ഇപ്പൊ കാണാൻ പോണത്. അതെ അതെ അല്ലേ. ഒരാളെ പ്രാർത്ഥനയായിട്ട് ഇവരെ സാധാരണ ഇത് കഴിഞ്ഞു, ഇവര് നേർച്ച. ഓക്കെ, ആണ് തൊണ്ടച്ചന്റെ വെള്ളാട്ടമാണ് നമ്മളിനി കാണാൻ പോകുന്നത്. ഇതാണ് തൊണ്ടച്ചൻ. വയനാട്ട് കുലവൻ എന്നൊരു പേരും കൂടിയുണ്ട്. ഇതിന്റെ ഒരുക്കം എന്ന് പറഞ്ഞാൽ നല്ലൊരു ആർട്ട് വർക്ക് തന്നെ വേണം കേട്ടോ. ഇതിന് ഒരു തെയ്യം കളിക്കുമ്പോൾ തന്നെ അടുത്ത തെയ്യത്തിനുള്ള വർക്കുകൾ തുടങ്ങുന്നുണ്ടാവും. ഇത് തൊണ്ടച്ചൻ അഗ്നിവീരനാണ്. എല്ലാ തെയ്യങ്ങളുടെ ഐതിഹ്യങ്ങളും കഥകളും ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കാം. അടുത്ത ദിവസം രാവിലെ കളിക്കാനുള്ള ഗുളികന്റെ മേക്കപ്പാണ് കേട്ടത്. രണ്ടു മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോ അടുത്ത കളിക്കുള്ള കോലധാരി ഉറക്കത്തിലാണെന്ന് തോംശയുണ്ട്. കൊടുവീരൻ തെയ്യത്തിന്റെ മേക്കപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. രാത്രി 3 മണിയൊക്കെ ആയപ്പോ ഞങ്ങൾക്ക് ഭക്ഷണം കിട്ടി. ആൽവി അഫ്സലൊക്കെ ചിക്കൻ കാലി കഴിക്കുന്ന പോലെയാണ് മുരിങ്ങാക്കോല് കഴിക്കുന്നത്. ഇതെന്താ പായസോ? ഒമ്പോ പൊളി പായസം. രാവിലെ വയനാട്ട് കുലവന്റെ പൂർണ്ണ രൂപം ഉണ്ടായിരുന്നു.
ഇതാണ് കേട്ടോ ഗുളികൻ. ഗുളികൻ നല്ല രസമാണ് കണ്ടിരിക്കാൻ. അപ്പോൾ ഗുഡ് ബൈ. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ.